റാപ്പ് ഇൻ വേർഡ്സ്, വാക്കുകളിൽ മുറിയുക, എന്നാൽ ജനങ്ങൾക്ക് കൊടുക്കുക. ഇതാണ് ഒരു കവി ചെയ്യുന്നത്. കവികളാണ് നാളെക്കുറിച്ചുള്ള വേദന തുറന്നവർ. കവി നമ്മളെല്ലാവരുമുണ്ട്. കാവ്യഹൃദയമില്ലാത്ത ആരുമില്ല. ആ കാവ്യഹൃദയത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ കാവ്യഹൃദയം എന്ന് പറയുന്നത് സ്വന്തം ആന്തരികതയെക്കുറിച്ചുള്ള പ്രബുദ്ധതയാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് വളരെ ശ്രദ്ധേയമായ വാക്കാണ്, പ്രബുദ്ധമാവുക. രാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും പ്രബുദ്ധനാണ്. എല്ലൈറ്റൻ ബിവി, എല്ലൈറ്റൻമെന്റാണ് ഉണ്ടാകുന്നത് അകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്ന ആന്തരികതയുടെ ബോധത്തിനാണ്. അഹങ്കാരത്തിന്റെ അഹംചിന്തയല്ലത് അകത്തിനപ്പുറത്തേക്ക് കടന്ന് പരിചിന്തനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനാദികളും വിഷമങ്ങളും വെളിപാടുകളായി മാറുന്നതാണ് ഐസേ റവലേഷൻ. അവിടെയാണ് വിവേകാനന്ദന്റെ ഭാഷയെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചുമൊക്കെ നമ്മൾ വീണ്ടും വിചാരപ്പെടുകയും വ്യാഖ്യാനിക്കുകയും കാലാനുസൃതമായി മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട കാലം.